ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജനും തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വീണ്ടും ആവർത്തിച്ചു. ഇ പി കേസ് കൊടുത്താൽ തെളിവ് പുറത്തു വിടാമെന്ന് പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിച്ചു. നിരാമയ റിസോർട്ട് ഉടമയുമായുള്ള ചിത്രങ്ങൾ പോലുമുണ്ട്. നേരത്തെ ഇവർ തമ്മിൽ അന്തർധാരയുണ്ടായിരുന്നു. ഇപ്പോൾ പരസ്യ കൂട്ടുകെട്ടാണെന്നും സതീശൻ ആരോപിച്ചു. വൈദേഹത്തിലെ ഇ ഡി അന്വേഷണം ഒഴിവാക്കാൻ രാജീവ് ചന്ദ്രശേഖറുമായി ഇ പി കൂട്ടുകൂടി. ഇ പി വഴിവിട്ട് സ്വത്ത് നേടിയെന്ന ആക്ഷേപമില്ല, പക്ഷേ ബിസിനസ് പങ്കാളിത്തമുണ്ടെന്നാണ് താൻ പറഞ്ഞത്. വൈദേഹവും നിരാമയെയും ഒറ്റ കമ്പനിയായെന്നും സതീശൻ ആരോപിക്കുന്നു. പിണറായിക്ക് ബി ജെ പിയെ പേടിയാണ്. അതാണ് ഇ പിയെ കൊണ്ട് ബി ജെ പിയെ സൂചിപ്പിക്കുന്നത്. ഇ പി പിണറായിയുടെ ടൂളാണ്. ബി ജെ പി സ്ഥാനാർത്ഥികളോട് എന്താണ് ഇ പിക്ക് ഇത്ര സ്നേഹം? ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കാനാണ് ശ്രമം. സുരേന്ദ്രൻ വരെ ഇ പിയെ അഭിനന്ദിച്ചു. ധൈര്യമുണ്ടെങ്കിൽ മാസപ്പടിയിൽ പിണറായി മറുപടി പറയണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. അതേസമയം രാജീവ് ചന്ദ്രശേഖറിനെ അടുത്ത് കണ്ടിട്ടില്ല, പത്രത്തിൽ പടത്തിൽ കണ്ടത് മാത്രമാണ്, ഫോണിലും സംസാരിച്ചിട്ടില്ലെന്നാണ് ആണയിട്ട് ഇ പി ജയരാജൻ പറയുന്നത്. തനിക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ അത് മുഴുവൻ സതീശന് കൊടുക്കാൻ തയ്യാറാണ്. മുദ്രാപേപ്പറുമായി വന്നാൽ സതീശന് എല്ലാം എഴുതി കൊടുക്കാം. ഭാര്യയ്ക്ക് വൈദേഹം റിസോർട്ടിൽ ഷെയറുണ്ട്, എന്നാൽ ബിസിനസ് ഒന്നുമില്ല. തൻ്റെ ഭാര്യയുടെ പേരിലുള്ള ബിസിനസ് സതീശൻ്റെ ഭാര്യയുടെ പേരിൽ എഴുതി കൊടുക്കാമെന്നും ഇ പി ജയരാജൻ പരിഹസിച്ചു. രണ്ടുപേരും പറയുന്നത് ജനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ ആളെ കളിയാക്കുകയാണ്? സതീശൻ്റെ വെല്ലുവിളി ജയരാജൻ ഏറ്റെടുക്കണം. മടിയിൽ കനമുള്ളവൻ വഴിയിൽ തപ്പിയാൽ മതി. ചുണയുണ്ടോ ഇ പിക്ക് കേസ് കൊടുക്കാൻ? ഇല്ലാത്തിടത്തോളം കാലം സതീശൻ്റെ വെല്ലുവിളിയാണ് ജനം മനസ്സിലാക്കുന്നത്.